الرحمن الرحيم أذكر في الكتاب إسماعيل إنه كان صادق الوعد وكان رسولا نبيا وكان يأمر أهله بالصلاة والزكاة وكان عند ربه مرضيا عن أبي هريرة رضي الله تعالى عنه أنه قال قال رسول الله صلى الله عليه وسلم ما من مولود إلا يولد على الفطرة فأبواه يهبدانه وينصرانه ويمجسانه أو كما قال عليه الصلاة والسلام صدق الله العظيم وصدق رسوله النبي الكريم ونحن على ذلك من الشاهدين والشاكرين والحمد لله رب العالمين اللهم نرى يا مؤمنين رايا صدرهم الله سبحانه وتعالى അവൻ്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിച്ച് ഈമാനോടുകൂടി മരണപ്പെടുന്നതിന് തൗഫീഖ് ഹക്കായ കാര്യങ്ങൾ പറയാനും കേൾക്കാനും ജീവിതത്തിൽ അനുവർത്തിക്കാനും അള്ളാഹുവിൻ്റെ ഉമാറാകട്ടെ. ബാക്കിയുള്ള ജീവിതം അള്ളാഹുവിൻ്റെ പൊരുത്തത്തിലായി വൃത്തിയിലായി കഴിച്ചുകൊണ്ടാണ് അള്ളാഹു തൗഫീഖ് നസീബാക്കുമാറാകട്ടെ. പല പ്രവാചകന്മാരുടെയും പ്രധാനപ്പെട്ട ചില മഹത്വക്കളുടെയും എല്ലാം ഉപദേശങ്ങളും ദുആയും നമ്മളെ പഠിപ്പിക്കുന്നതിന് വേണ്ടി എടുത്തു പറഞ്ഞിട്ടുണ്ട്. അതിൽ പല ദുആയും പല ഉപദേശങ്ങളും പരിശോധിക്കുമ്പോൾ ആ നബിമാരും അതുപോലുള്ളവരും തങ്ങളുടെ സന്താനങ്ങളോടും കുടുംബക്കാരോടും ചെയ്ത ഉപദേശങ്ങളാണെന്ന് നമുക്ക് കാണാൻ കഴിയും. അള്ളാഹു തആല ഒരു കാര്യം ഖുർആനിലൂടെ എടുത്തു പറയുകയും പ്രേരിപ്പിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ മഹാത്മ്യം നമ്മൾ ചിന്തിക്കുന്നതിൻ്റെയൊക്കെ അപ്പുറമാണ്. അതിൻ്റെ ഗൗരവം വളരെ വലുതാണ്. അന്തരമായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും വഹീ കിട്ടിയ ആദ്യ സമയം തന്നെ അള്ളാഹു കൽപ്പിച്ച ഒരു കൽപ്പനയാണ് വന്ദുറഅഷീറത്തക്കല്ലാത്തറബി. തങ്ങളുടെ ഏറ്റവും അടുത്ത കുടുംബക്കാർക്ക് താങ്കൾ മുന്നറിയിപ്പ് നൽകുക. ഏറ്റവും അടുത്ത ബന്ധുക്കൾക്ക് കുടുംബക്കാർക്ക് ഈ ദീനെക്കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കുക, മുന്നറിയിപ്പ് നൽകുക, അവർ ദാവത്ത് ചെയ്യുക. ഈ ആയത്ത് അവതരിച്ചപ്പോൾ തന്നെ സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാവരെയും വിളിച്ചു കൊടുത്തു. മക്കയിലുണ്ടായിരുന്ന അധികവും തങ്ങളുടെ അടുത്ത ഗോത്രക്കാരാണ്, കുടുംബക്കാരാണ്. എല്ലാ ഓരോ ഗോത്രത്തിൻ്റെയും പേരെടുത്ത് പറഞ്ഞിട്ട് അവർ ദാവത്ത് ചെയ്തു. ഓരോ കബീലയുടെയും പിതാവ് വഴി മാതാവ് വഴി തങ്ങളുടെ കുടുംബക്കാർ ഓരോരുത്തരെ വിളിച്ചിട്ട് ഓരോരുത്തരെയും ഞങ്ങൾ ദാവത്ത് ചെയ്തു. എന്നിട്ട് അവസാനം തങ്ങളുടെ മകളുടെ പേര് വിളിച്ചു, യാ ഫാത്തിമ ഇന്നി ഇബ്നക. എന്നിട്ട് പറഞ്ഞു, മകളെ ഫാത്തിമ, നീ നിന്റെ ശരീരത്തെ നീ നരകത്തിൽ നിന്ന് രക്ഷിച്ചുകൊള്ളണം. ഞാൻ നമ്മൾ തമ്മിലുള്ള ബന്ധത്തിൻ്റെ പേരിൽ നിനക്ക് പ്രത്യേകമായ എന്തെങ്കിലും ചെയ്തു തരാൻ എനിക്ക് കഴിയില്ല. ഇത് മക്കയിലെ തങ്ങളുടെ ദാവത്തിൻ്റെ ആദ്യ സമയത്തുണ്ടായ സംഭവങ്ങളാണ്. എല്ലാ നബിമാരുടെ മതാർത്ഥം എനിക്ക് കൽപ്പിച്ചിട്ടുണ്ട്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പരിശോധിച്ചാൽ വാപ്പയോട് ചെയ്യുന്ന ദാവത്തും ഉപദേശവും ഖുർആനിൽ പല സ്ഥലത്ത് കാണാൻ പറ്റും. മക്കൾക്ക് വേണ്ടി ചെയ്യുന്ന ദുആയും ഉപദേശവും ഖുർആനിൽ കാണാൻ പറ്റും. ഭാര്യയുടെ വിഷയത്തിലുള്ള ദുആയും ഖുർആനിൽ കാണാൻ പറ്റും. ഇതെല്ലാം അള്ളാഹുവിൻ്റെ അടുത്ത് പറയുകയാണ് നമ്മളോട്. യൂഹന്നാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ദാവത്ത് മകനോടുള്ള ദാവത്ത്, അനിസ്സന്നഘട്ടമാനോടുള്ള ദാവത്ത്, അള്ളാഹുവിൻ്റെ ഖുർആൻ നമ്മുടെ ഒന്നിലേറെ സ്ഥലത്ത് പഠിപ്പിക്കുന്നുണ്ട്. ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ കുടുംബത്തോട് ചെയ്യുന്ന ഉപദേശം അത് നമുക്ക് ഖുർആനിൽ കാണാൻ പറ്റും. യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം മരണപ്പെടാൻ പോകുന്ന സമയത്ത് മക്കളെ വിളിച്ചിട്ട് പറയുന്ന കാര്യം അത് ഖുർആനിൽ കാണാൻ പറ്റും. യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹം ബനു ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു ഗോത്രം അവരുടെ പിതാവായിട്ട് കണക്കാക്കുന്നവരാണ്. പരിശുദ്ധ ഖുർആൻ അവതരിക്കുമ്പോഴേക്കും യാക്കൂബ് നബിയിലേക്ക് അവതരിപ്പിക്കപ്പെട്ട ദീനിനെ മറ്റൊരു രൂപത്തിലായി അതിനെ അവർ മുൻപറ്റിക്കൊണ്ടിരിക്കുകയാണ്. അന്നത്തെ യഹൂദികൾ
യാക്കോബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിക്ക് കൊടുത്ത ദീനല്ല അവർ പിൻപറ്റുന്നത്. എന്നാലും അവർ പാരമ്പര്യം അവകാശപ്പെടുന്നുണ്ടായിരുന്നു, ഞങ്ങൾ യാക്കോബ് നബിയുടെ പുത്രന്മാരാണ്, പൗത്രന്മാരാണ്. ഈ സമയത്ത് അല്ലാഹു തആല അവരോട് ചോദിക്കുകയാണ്, യാക്കോബ് പ്രവാചകർക്ക് മരണമാസന്നമായ സന്ദർഭത്തിൽ നിങ്ങൾ ആരെങ്കിലും അവിടെ ഉണ്ടായിരുന്നോ? യാഹിൽപിതാവുകാരായ ഓദി നസറാക്കളോട് എന്താ ചോദിച്ചാൽ, അദ്ദേഹം മരിക്കാൻ തന്നെ നിങ്ങളും തന്നെ അവിടെ ഉണ്ടോ? അദ്ദേഹം എന്താണ് തന്റെ മക്കളോട് പറഞ്ഞത് നിങ്ങൾക്ക് അറിയാവോ? യാക്കോബ് നബിയുടെ മകനാണ് യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം, ബെന്യാമീൻ, ബാക്കി 10 മക്കൾ, അവരുടെ പരമ്പരയാണ് ഈ ബനൂ ഇസ്രായേൽ, യഹൂദികൾ, നസറാക്കൾ അന്നുണ്ടായിരുന്നത്. അവരോട് ചോദിക്കുകയാണ്, നിങ്ങളിപ്പോ തങ്ങളുടെ പിതാവിന്റെ പാരമ്പര്യം പറയുന്നുണ്ടല്ലോ, പക്ഷേ അദ്ദേഹം മരണപ്പെടാൻ പോകുന്ന സമയത്ത് തങ്ങളുടെ മക്കളെ എല്ലാം വിളിച്ചു കൂട്ടിയിട്ട് അവരോട് ചെയ്ത ഉപദേശം എന്താണെന്ന് നിങ്ങൾക്കറിയാവോ? നിങ്ങളോട് ഉണ്ടായിരുന്നോ? നിങ്ങൾ സാക്ഷികളായിരുന്നോ? യാക്കോബിന് മരണം സന്നിധമായ ആസന്നമായ സന്ദർഭത്തിൽ തന്റെ മക്കളെല്ലാം വിളിച്ചു കൂട്ടിയിട്ട് അവസാന സമയത്ത് ചോദിക്കുന്ന ഒരു ചോദ്യം, ഞാൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ ആരെ ആരാധിക്കും എന്നുള്ളതാണ്. എനിക്ക് ശേഷം നിങ്ങൾ ആരെ ആയിരിക്കും ആരാധിക്കുന്നത്? ആർക്കാണ് നിങ്ങൾ ഇബാദത്ത് ചെയ്യുന്നത്? അവരെല്ലാവരും പറഞ്ഞു, ഇതായിരുന്നു മക്കളുടെ മറുപടി. പ്രവാചകന്മാരായ മക്കളുടെ മറുപടി ഇതായിരുന്നു, താങ്കൾ ഏതൊരു റബ്ബിനെ, ഏതൊരു ആരാധ്യനെ ഇബാദത്ത് ചെയ്തിരുന്നോ ആ ഇലാഹിനായിരിക്കും മാത്രമായിരിക്കും ഞങ്ങളെ ഇബാദത്ത് ചെയ്യുന്നത്. താങ്കളുടെ പിതാക്കന്മാരായ ഇസ്ഹാഖ് നബിയും ഇബ്രാഹിം നബിയും ഇസ്മായിൽ നബി, ഇവരൊക്കെ ഏതൊരു ആരാധ്യനെയാണോ ആരാധിച്ചത് ആ ഇലാഹിനെ മാത്രമായിരിക്കും ഞങ്ങൾ ഇബാദത്തിൽ അർപ്പിക്കുന്നത്. വഴിപ്പെട്ട് ജീവിക്കുന്ന മുസ്ലിമീങ്ങളായിരിക്കും ഞങ്ങൾ, അതിൽ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറില്ല. ഇതാണ് യാക്കോബ് നബി മരണ സമയത്ത് മക്കളോട് ചോദിച്ചതും മക്കൾ പറഞ്ഞ മറുപടിയും. ഈ സന്ദർഭത്തിൽ നിങ്ങൾ ഉണ്ടായിരുന്നോ എന്ന് യഹൂദി നസറാക്കളോട് അള്ളാഹു ചോദിക്കുക. നമ്മളോട് എന്തിനാ ഖുർആനിൽ ഇതെല്ലാം പറഞ്ഞു കേൾപ്പിക്കുന്നത്? നമ്മളെ സംബന്ധിച്ചിടത്തോളം, ഓരോ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ കടമയും കടപ്പാടും അവന്റെ കുടുംബത്തോടുള്ള, രണ്ട് രീതിയിലുള്ള കടപ്പാടുകൾ. നമുക്കറിയാം നമ്മളുടെ ജീവിതം എന്ന് പറഞ്ഞാൽ തന്നെ ഹക്കുകൾ പാലിക്കാൻ വേണ്ടിയുള്ളതാണ്, കടമകൾ പൂർത്തിയാക്കാൻ വേണ്ടിയുള്ളതാണ്. അള്ളാഹുവിനോടുള്ള കടമ പൂർത്തിയാക്കുക, നമ്മളുമായി ബന്ധപ്പെട്ടവരോടുള്ള കടമകൾ പൂർത്തിയാക്കുക, എല്ലാവരോടുമുള്ള കടമകൾ പൂർത്തിയാക്കുക. അതുകൊണ്ട് ബന്ധം എത്ര ശക്തമാണോ അതനുസരിച്ച് കടമയും ശക്തമായിരിക്കും. അപ്പൊ ആ ഹക്കുകൾ, കടമകൾ, ഭൗതികമായ കടമകളും പൂർത്തിയാക്കണം, അവരുടെ ആത്യന്തികമായ വിജയത്തിനുള്ള ഹക്കുകളും കടമകളും പൂർത്തിയാക്കണം. ഇതൊരു മുഅ്മിനിന്റെ, ഒരു മനുഷ്യന്റെ ബാധ്യതയാണ്. ഒരു മനുഷ്യൻ ഭൗതികമായ കടമകൾ പൂർത്തിയാക്കുന്നില്ല, അവിടെയും ശരീഅത്തുൽ ഇസ്ലാം നടപടി കൽപ്പിക്കുന്നുണ്ട്. സാധാരണ ഒരു മനുഷ്യൻ ഒറ്റയ്ക്ക് ജീവിക്കുകയാണ്, അവൻ എന്ത് ചെയ്യുന്നു? അവൻ ഒരു പണിയും ചെയ്യുന്നില്ല, അവൻ എന്നാലും പരമേൽപ്പിച്ച് വിവാദത്തൊക്കെ ആയിട്ട് അങ്ങനെ കഴിഞ്ഞു കൊടുക്കുകയാണ്. അവനെ സംബന്ധിച്ചിടത്തോളം പണ്ഡിതന്മാർ വലിയൊരു കുറ്റക്കാരനായിട്ട് പറഞ്ഞിട്ടില്ല. പക്ഷെ ഒരാളെ കുടുംബവും ഗോത്രവും ഭാര്യയും മക്കളും ഒക്കെ ഉണ്ട്, അവരോടുള്ള ഹക്ക് വീടാതെ അവരൊരു ജോലി ചെയ്യാതെ കഴിഞ്ഞു കൊടുക്കുകയാണ്. ശരീരത്തിൽ അവൻ ആക്ഷേപിക്കപ്പെട്ടവനാണ്. അതായത് കുടുംബവും ഗോത്രവും ഒക്കെ ഉള്ളവൻ അധ്വാനിക്കാതെ എവിടെങ്കിലും ഇരിക്കാൻ പാടില്ല, അവനത് ചെയ്യേണ്ടതുണ്ട്. ബാഹ്യമായ ഹക്കും പൂർത്തീകരിക്കണം, പാലിക്കണം. ഏതുവരെ? നമ്മൾ സാധാരണ പറയും, പലരും ചോദിക്കും, ഏതെങ്കിലുമൊക്കെ കുടുംബങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ പെൺകുട്ടികൾക്ക് പസ്ലി ചെയ്തുകൂടെ എന്ന് ചോദിക്കും. പസ്ലി ചെയ്യാന്ന് പറഞ്ഞാൽ ബന്ധം ഒഴിവാക്കിക്കൂടെ എന്ന് ചോദിക്കാറുണ്ട്. പുരുഷന്മാരെ സാധാരണ പലപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ തലാഖ് ചൊല്ലി ഒഴിവാക്കുമല്ലോ,
സ്ത്രീകൾക്ക് അങ്ങനെ വസ്ത്രം ചെയ്ത് ഒഴിവാക്കാം, പുരുഷന്മാർ എങ്ങനെ ഒഴിവാക്കുമോ അങ്ങനെ ഒഴിവാക്കാം എന്നൊരു ധാരണയാണ് നമുക്കുള്ളത്. പക്ഷെ അങ്ങനെയല്ല. എന്റെ സമയത്ത് എന്റെ ഒരു ആളെ വിളിച്ചിട്ട് ചോദിച്ചു, നമ്മുടെ നാട്ടിലാണ് അവിടെയാണ് ഒരു പെൺകുട്ടിയുടെ കല്യാണം കഴിഞ്ഞു, ഭർത്താവ് ഗൾഫിലാണ്, അപ്പൊ ഇവര് നമ്മളെ വെച്ച് താമസിച്ചിട്ടില്ല, അപ്പം കുടുംബത്തിൽ പെട്ട വേറെ പയ്യന്റെ കൂട്ടം നീ പെണ്ണിഞ്ഞു വന്നു, അപ്പൊ ഇത് നിക്കായി കൊടുക്കുക, എന്താ ചെയ്യുന്ന, ഇതങ്ങ് വസ്ത്രം ചെയ്യാമല്ലോ. അങ്ങനെയാണ് വിചാരിച്ചിരിക്കും. ഒരു തലാക്ക് പോലെ സ്ത്രീകൾക്ക് അങ്ങനെ അധികാരം ശരിയായിട്ട് കൊടുത്തിട്ടില്ല, ഇന്ത്യ രാജ്യത്തിന്റെ നിയമവും കൊടുത്തിട്ടില്ല. അതിന് ചില കാരണങ്ങൾ പറയുന്നുണ്ട്, ശരിയായിട്ട് നാല് കാരണങ്ങൾ അല്ലെങ്കിൽ അഞ്ച് കാരണങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു ജഡ്ജിയുടെ മുൻപിൽ അത് സ്ഥിരീകരിച്ച് മാത്രമേ ബന്ധബോധം കൊടുക്കുകയുള്ളൂ. അതിന് കാരണം എന്താണ്? ഒരു മനുഷ്യൻ തന്റെ ഭാര്യയ്ക്ക് ചെലവിന് കൊടുക്കുന്നില്ല, കാരണത്തിന്റെ പേരിലല്ല, പിണക്കത്തിന്റെ പേരിലല്ല, കൊടുക്കാനുള്ള കഴിവില്ല, കപ്പാസിറ്റി ഇല്ല ഒരാൾ, നമുക്കൊരു ദേഹവാദത്തില്ല, അവനത് വൃത്തിയില്ല, ചെലവെടുക്കാൻ പൈസ ഇല്ല, ഒരു കഴിവില്ല. ശരിയത്ത് പറയുന്ന പെൺകുട്ടിക്ക് വേണമെങ്കിൽ അവനൊന്ന് മസ്ക് ചെയ്ത് പോകാവുന്നതാണ്. ദയയും കരുണയും മറ്റൊന്ന് നിയമം വേറെന്നാണ്. അപ്പൊ അവന് ആ സ്ത്രീയോട് ഒരു ഹക്കുണ്ട്, ആ ഭാര്യയോട് ഒരു ഹക്കുണ്ട്, അവർക്ക് ചെലവെടുക്കാന്നുള്ള. നാല് മാസത്തിലേറെയായി അവനത് കൊടുക്കുന്നില്ലെങ്കിൽ ഈ പെൺകുട്ടിക്ക് മസ്ക് ചെയ്ത് ഒഴിവായി പോകാം, അവനങ്ങനത്തെ മഹസറായി പോയി, നിവൃത്തിപ്പെട്ടവനായി പോയി, അല്ലെങ്കിൽ അകാരണമായി ഉണ്ട്, അകാരണമായി കൊടുക്കാതിരിക്കുകയാണ്. ഇതൊക്കെ കാരണങ്ങളാണ്. എന്താ കാര്യം? എന്റെ ഭൗതികമായും പാരത്രികമായും ഹക്കുകൾ വെച്ചിട്ടുണ്ടെന്നാണ്, ബാധ്യതകളും കടമകളും കടപ്പാടുകളും വെച്ചിട്ടുണ്ട്. ആ കടപ്പാടുകളും കടമകളും പൂർത്തീകരിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. ഇതിനെ കുറിച്ച് ആഫ്രത്തിൽ ചോദ്യം ഉണ്ടാവും, ഇതിനെ കുറിച്ച് ആഫ്രത്തിൽ ചോദ്യം ഉണ്ടാവും. അതിന് ഏറ്റവും വലിയ കടമയാണ് നബിമാരോട് അള്ളാഹു കൽപ്പിച്ചത്, ഭാര്യ, മക്കൾ, കുടുംബക്കാർ, അവരുടെ ദീനിന്റെ വിഷയത്തിൽ ഒരു മൂവ്മെന്റ് ഉണ്ടാകേണ്ട ചിന്ത, അവരുടെ ആഹ്റത്തിന്റെ വിജയത്തിന്റെ വിഷയത്തിൽ ഒരു മൂവ്മെന്റ് ഉണ്ടാകേണ്ട ചിന്ത. എന്റെ മക്കൾ നാളെ ആഹ്റത്തിൽ നഷ്ടപ്പെട്ടു പോകുന്നു, എന്റെ ഭാര്യ നാളെ ആഹ്റത്തിൽ നഷ്ടപ്പെട്ടു പോകുന്നു, എന്റെ ബന്ധുക്കൾ സ്വന്തക്കാർ നാളെ ആഹ്റത്തിൽ അവിടെ നഷ്ടപ്പെട്ടു പോകുന്നു. ഇതൊരു മൂവ്മെന്റിന്റെ വലിയ ചിന്തയാണ്. അതൊരു മനുഷ്യന്റെ ഈമാനിന്റെ അളവനുസരിച്ച് അതിന് ഗൗരവം കൂടും. ഇതാ മത്സരമാനുസരണം. അതുകൊണ്ടാണ് എല്ലാ ഓരോ ഗോത്രത്തെയും വിളിച്ചിട്ട് ഏറ്റവും ഏറ്റവും പരിശുദ്ധയായ ഏറ്റവും നല്ല രീതിയിൽ ജീവിച്ച സ്വർഗ സ്ത്രീകളുടെ നേതാവ് എന്ന് പരിചയപ്പെടുത്തിയ ഫാത്തിമ റളി അല്ലാഹു അൻഹായോട് പോലും അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വാക്ക് പറഞ്ഞത്, നരകത്തിൽ നിന്ന് നിന്റെ ശരീരത്തെ നീ രക്ഷിച്ചു പ്രത്യേകമായിട്ട് എന്തെങ്കിലും ചെയ്തു തരാൻ എനിക്ക് കഴിയില്ല. അത് അള്ളാഹു പറയാനുള്ള കാരണം എന്താ? അതതിന്റെ ഗൗരവമുണ്ട്. ഇത് ഖുർആനിൽ നമ്മളോട് അള്ളാഹു തന്നെ കൽപ്പിക്കുകയാണ്, നബിമാരോട് കൽപ്പിക്കുകയാണ്. സംബോധന ചെയ്തുകൊണ്ട് അള്ളാഹു പറയുകയാണ്, താങ്കളുടെ കുടുംബത്തോട് നിസ്കരിക്കാൻ കൽപ്പിക്കണം, താങ്കളുടെ നമസ്കാരത്തിൽ ക്ഷമയോടെ ഉറച്ചു നിൽക്കണം. നാം താങ്കളോട് ജീവിത വിഭവങ്ങൾ ചോദിക്കുന്നില്ല, ഞാൻ നാം തന്നെയാണ് റിസ്ക് നൽകുന്നത്. അന്തിമ വിജയം അള്ളാഹു ഭയപ്പെട്ട് ജീവിക്കുന്നവർക്കാണ്. ഇത് അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു കൽപ്പിക്കുക. എന്നിട്ട് മുഅ്മിനീങ്ങളോട് മൊത്തത്തിൽ അള്ളാഹു തആല പറയാ, യാ അയ്യുഹല്ലദീന ആമനു ഖൂ അൻഫുസകും വഅഹ്ലീകും നാറ. ലേ മുഅ്മിനീങ്ങളെ, നിങ്ങളുടെ ശരീരവും നിങ്ങൾ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണം, നിങ്ങളുടെ അഹ്ലികളുടെ ശരീരവും രക്ഷപ്പെടുത്തണം. നിങ്ങളുടെ ഭാര്യ, നിങ്ങളുടെ മക്കൾ, നിങ്ങളുടെ കീഴിലുള്ളവർ, നിങ്ങൾക്ക് ബന്ധമുള്ളവർ, കുടുംബക്കാർ, അവരെയും നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണം. കാരണം ആ നരകത്തിൽ കത്തിക്കപ്പെടുന്നത് പാറകളും പിന്നെ മനുഷ്യരുമാണ്. അതാണ് നരക പ്രപഞ്ചത്തിന്റെ അവസ്ഥ. അലീഹാ മലാഇക്കത്തുണ്ട്, ഒരു ഭയവുമില്ലാത്ത കടുപ്പക്കാരായ മലക്കുകളെയാണ് നരകലോകത്ത് എത്തിക്കപ്പെട്ടിട്ടുള്ളത്. അള്ളാഹുവിന്റെ കടമയ്ക്ക് അവർ എതിർ പ്രവർത്തിക്കുകയേ ചെയ്യുകയില്ല. എന്ത് കൽപ്പിക്കുന്നോ അതവർ ചെയ്യും. ഇങ്ങനെയുള്ള കടുപ്പക്കാരായ മലക്കുകളാണ് അവിടെ ഉള്ളത്. അതുകൊണ്ട് നരകത്തിൽ നിന്ന് നിങ്ങളും രക്ഷപ്പെടണം, കുടുംബത്തെയും രക്ഷപ്പെടുത്തണം. സഹോദരങ്ങളെ, നമ്മുടെ കുടുംബത്തിന്റെ വിഷയത്തിൽ
നമ്മുടെ മക്കളുടെ വിഷയത്തിൽ എല്ലാ മനുഷ്യരും ഏകദേശം ഒരു സൽസ്വഭാവികളായ അല്ലെങ്കിൽ സാമാന്യ ബോധമുള്ള 95% മനുഷ്യരും ബോധവാന്മാരാണ്. ഭാര്യ മക്കൾ അവർ ജീവിക്കുന്നതിന് അതിനുവേണ്ടിയാണ്. ഒരു 5% അല്പം കുറവുള്ളവർക്ക് മാത്രമേ ഉള്ളൂ അതൊന്ന് നോക്കാൻ നടക്കുള്ളൂ. ഭാര്യ മാത്രം വേണ്ട അല്ലെങ്കിൽ അവരോട് വഴിയാക്ക കാരണമില്ല. സ്വാഭാവികമായി എല്ലാ മനുഷ്യരുടെയും ജീവിതം എന്ന് പറയുന്നത് അങ്ങനെ തന്നെയാണ്. പക്ഷെ നമ്മൾ അവരുടെ ജീവിതത്തിന്റെ ഏത് വശമാണ് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കുന്നത്? പോട്ടെ, നമ്മൾ ശ്രദ്ധിക്കുന്നത് കൂടുതലൊന്നുമല്ല, ശ്രദ്ധിക്കുന്നത് നമുക്ക് നമ്മളോട് തന്നെ ചോദിച്ചാൽ അറിയാൻ പറ്റും. അവരുടെ ഭൗതികമായ ഭാവിയുടെ വിഷയത്തിൽ നമുക്ക് നല്ല ആശങ്കയുണ്ട്. അതിൽ നമ്മൾ ഗൗരവമായി ശ്രദ്ധിക്കും. അതിൽ അവർക്ക് എന്തെങ്കിലും ഒരു വീഴ്ച വരണമെന്ന് കണ്ടാൽ നമ്മൾ അവരെ സഹായിക്കും, അവരെ നന്നാക്കാൻ നോക്കും, അവരെ നേരെയാക്കാൻ വേണ്ടി ശ്രമിക്കും. പക്ഷെ അവരുടെ ദീനിയായ വശം, അവരുടെ ഒരിക്കലും അവസാനിക്കാത്ത കാലാകാല ജീവിതം, ആ ജീവിതത്തിൽ അവരെ രക്ഷപ്പെടുത്താൻ വേണ്ടി ആത്മാർത്ഥമായി എത്രത്തോളം നമ്മൾ ചിന്തിക്കുന്നുണ്ട് എന്ന് നമ്മൾ ആത്മവിചാരണ ചെയ്യാം, സ്വയം ആലോചിക്കാം. അങ്ങനെ നമ്മൾ ചെയ്തില്ല എങ്കിൽ നമ്മൾ കുറ്റക്കാരാകും. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഓരോ മനുഷ്യനെയും നമ്മൾ ആത്മാർത്ഥമായി ചോദ്യം ചെയ്യും. കുല്ലുക്കും ഓരോ മനുഷ്യനും ഉത്തരവാദിത്വമുള്ള ആളാണ്, ഉത്തരവാദിത്വം ഏൽപ്പിക്കപ്പെട്ട ആളാണ്. അവരുടെ കീഴിലുള്ളവരെ സംബന്ധിച്ച് അവരോട് ചോദ്യം ഉണ്ടാവും. ഒരു ഭരണാധികാരി, അദ്ദേഹം ഉത്തരവാദിയാണ്, അയാളുടെ പ്രജകളെ സംബന്ധിച്ച് അയാളോട് ചോദ്യം ഉണ്ടാവും. അത് വലിയ ചോദ്യമായിരിക്കും. അതുകൊണ്ട് അധികാരം കാട്ടാതിരിക്കുന്ന ഏറ്റവും നല്ലത് സമാനമായിട്ട് ആകത്തിൽ പോവാം. വലിയ ചോദ്യമായിരിക്കും. പിന്നെ ഒരു സ്ത്രീ പോലും ചോദ്യം ചെയ്യപ്പെടുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു സ്ത്രീയോട് പോലും ചോദ്യം ഉണ്ടാവും. അതെന്താ? ആ സ്ത്രീ അവളുടെ വീട്ടിൽ, ഭർത്താവിന്റെ വീട്ടിലെ ഉത്തരവാദിത്വം ഉള്ളവളാണ്. അവളുടെ കീഴിലുള്ളവരോട് അവളൊരു ചോദ്യം ഇട്ടുണ്ടാകും, കൊല്ലുക്കും വാങ്ങിക്കും കൊല്ലുക്കും മസ്കൂൽ എന്ന കഴിയത്തി. ഈ ചോദ്യം ഉണ്ടാകുന്ന വെറുതെ പറയുന്നില്ല, ആരും ഇത് ചേർന്നത്. ഇതിന് ഉപത്തിന്റെ വാക്കാണ്, പറഞ്ഞതാണ്. എന്നോട് നിങ്ങളുണ്ടാകുന്ന ചോദ്യമാണ്. നമ്മളുടെ കീഴിലുള്ളവർ, നമ്മളുടെ ഭാര്യ, നമ്മളുടെ മക്കൾ, നമ്മളുമായി ബന്ധപ്പെട്ട അവരുടെ ദീനിന്റെ വിഷയത്തിൽ നമ്മൾ എന്ത് നിലപാടെടുത്തു എന്ന് ചോദ്യം ഉണ്ടാവും. ഉറപ്പാണത്. എല്ലാവർക്കും എല്ലാവരെയും ഹിദായത്ത് കാട്ടാനൊന്നും കഴിയില്ല. അത് അല്ലാഹുവിന്റെ കയ്യിലുള്ള ഒരു കാര്യമാണ്, നമുക്ക് സ്പഷ്ടമാണ്. ഖുർആൻ തന്നെ വ്യക്തമായി പറയുന്നുണ്ട്. പക്ഷെ അധ്വാനവും പരിശ്രമവും എല്ലാവരുടെ മാർഗത്തുനിന്നും ഉണ്ടാകണം. അതുകൊണ്ടാണ് അള്ളാഹു തആല നരകാവകാശിയായ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മകനോട് നൂഹ് നബി ചെയ്യുന്ന ദുആ ഖുർആൻ എടുത്തുകൊണ്ട് നമ്മളെ കേൾപ്പിച്ചത്. ഫഹാല ബൈനഹുമൽ മൗജ് ഫകാന മിനൽ മുഹറഖീൻ. ഏതാണ്ട് 1000 കൊല്ലം അള്ളാഹുവിലേക്ക് ദാവത്ത് ചെയ്ത ഒരു പ്രവാചകന്റെ ഒരു മകൻ അനുസരിച്ചില്ല, ഷെയ്ഖുൽ അബിയാന്റെ മകൻ അനുസരിച്ചില്ല. ഇതായിട്ട് കിട്ടിയില്ല. അത് അള്ളാഹുവിന്റെ കയ്യിലുള്ള ഒരു കാര്യമാണ്, ഒരാൾക്ക് ഓർക്കാൻ കഴിയും. ഒരുപാട് പിതാവിനോട് എതിർത്ത് നിന്നെങ്കിലും അവസാനം വരെയുള്ള നൂഹ് നബിയുടെ അധ്വാനം അള്ളാഹു തആല സൂറത്ത് ഹൂദിൽ എടുത്ത് പറയുന്നു. അവസാനം വരെ മകന്റെ പിന്നിലുള്ള അധ്വാനം, ആ അധ്വാനത്തിന് നൂഹ് നബി ഉപയോഗിച്ച ശൈലിയും വാക്കുകളും, ഒരു വാത്സല്യത്തിന്റെ അങ്ങേയറ്റം നിന്നുകൊണ്ട് ഒരു പിതാവ് മകനെ വിളിക്കുക, എന്റെ പൊന്ന മകനെ, അങ്ങേയറ്റത്തെ വാത്സല്യത്തിന്റെ വിളി, നീ ഈ കാണുന്ന ഈ കപ്പലിൽ നീ കയറി ഒരുക്ക പാലം, നീ നമ്മുടെ കൂട്ടത്തിൽ കപ്പലിൽ കയറി, നീ ഭാവികളുടെ കൂട്ടത്തിലായി പോകരുത്. പക്ഷെ ഒട്ടും അനുസരിക്കുന്നില്ല. അസാര അവസ്ഥയിൽ മരണപ്പെട്ടു പോയി. അള്ളാഹു പറയുന്നു, ഇവർ ഈ സംഭാഷണം നടത്തുന്നതിന്റെ ഇടയിൽ സമുദ്രത്തിൽ നിന്നും പർവ്വത സമാനമായ ഒരു തിരമാല അവൻ രണ്ടുപേർക്കും ഇടയിൽ മറയുന്നു. ആ മറയിടുകയും ചത്തു പോവുകയും ചെയ്തു. അപ്പോഴും വീണ്ടും പറയുകയാണ് അള്ളാഹുവോട്, എന്റെ രക്ഷിതാവ്, എന്റെ മകനാണ്. 950 അമ്മാവിലേക്ക് ദാവത്ത് ചെയ്ത ഒരു പ്രവാചകന്റെ സങ്കടപ്പെട്ടുകൊണ്ടുള്ള ഒരു ഒപ്പനമാണ് പ്രചന. എന്റെ മോനാണ് അവൻ. അങ്ങനെ പറഞ്ഞു, എന്റെ പിന്നെയും വിഞ്ഞാപിക്കും. വൈന്റെ വാചകൾ ഹക്കുവാൻ്റെ ഹക്കമുള്ള ഹാക്കിമി, നിനക്കൊരു ഹക്കായ വാഗ്ദാനമുണ്ട്,
എന്റെ കുടുംബക്കാരെ നീ രക്ഷപ്പെടുത്താമെന്നും എന്റെ മോനാണ് അങ്ങനെ പെട്ടുപോയത്. പക്ഷെ അള്ളാഹുന്റെ ഭാഗത്തുള്ള അതിഗൗരവമായ അഖീലായിരുന്നു തിരിച്ചുണ്ടായിരുന്നത്. നിന്റെ മകൻ എന്ന് പറഞ്ഞ് നിന്റെ മകനല്ലാണ് ഉണ്ടാവുന്നത്. അത് ഭയമായിട്ട് നമ്മൾ കണക്കൂട്ടുന്നതോടെ പറഞ്ഞതല്ല. നിന്നെ ആമരണം നിന്റെ ബീജത്തിൽ കടന്നതായിരിക്കും, പക്ഷെ നിന്റെ സന്ദേശവും ഈ കൊണ്ടുവന്ന ദീനവും പിൻപറ്റിയിട്ടില്ല. വേറെ വഴിക്ക് പോയതാണ്. അതുകൊണ്ട് അവന് വേണ്ടി എന്നോട് ചോദിക്കരുത്, നീ ആമക്കാൻ തക്കൂനമിനൽ ജാഹിലി, നീ വിവരമില്ലാത്തവരിൽ പെട്ടുപോകുന്നതെന്ന് ഞാൻ നിന്നെ ഉപദേശിക്കുകയാണ്. ഓർമ്മ പെട്ടെന്ന് അള്ളാഹുവോട് പറഞ്ഞു, പശ്ചാത്തപിച്ച് മടങ്ങി, അള്ളാഹു എനിക്ക് നീ മാപ്പ് ചെയ്തതെല്ലാം അറിയാത്ത കാര്യങ്ങൾ ചോദിക്കുന്നതിനെ തൊട്ട് ആരുടെയും അഡ്രസ്സിൽ വെറുതെ ആണെന്ന് തോന്നിപ്പോ പറ്റൂല. ഇമാനില്ലായിട്ട് ഇന്നാളുടെ കുടുംബക്കാരാണ്, ഇന്നാളുടെ മകനാണ്, ഇന്നാളുടെ മക്കളാണ്, അതിന് ഗുണമുണ്ട്. എപ്പോൾ ആ ദീനനുസരിച്ചാണ് ഇവരെ ജീവിച്ചതെങ്കിൽ അതിന് ഉപകാരമുണ്ട്. ഉടനെ അള്ളാഹു പറയുന്നുണ്ട് യാത്ര ചെയ്യുമ്പോ മൂന്നാമത്തെ ചോദ്യമുണ്ട്. ഇവർ നാട്ടിൽ കൂടെ പോവാണ്, നാട്ടുകാരാണ് ഇവരെ തീരെ പരിഗണിച്ചില്ല, അവർക്കൊരു വെള്ളം പോലും കൊടുത്തില്ല. അപ്പൊ അവിടെ പൊളിഞ്ഞു കിടന്ന ഒരു മണില് അലൈഹി സ്വലാത്തു വസ്സലാം പണിത് നിവർത്തി വെക്കാൻ വേണ്ടി തീരുമാനിച്ചപ്പോ മുസനബി അലൈഹി സ്വലാത്തു വസ്സലാം ചോദിച്ചു, ഈ പണി ചെയ്യുന്നതിന് അവരുടെ പൈസ മേടിച്ചോളെ, വെറുതെ എന്തിനാ ഈ പണി ചെയ്യുന്നത്? അപ്പോഴാണ് അവർ രണ്ടുപേരോട് ഇളവച്ച് പിരിയുന്നത്. നമ്മൾ തമ്മിലുള്ള എഗ്രിമെന്റ് തീർന്ന് നിനക്ക് പോകാമെന്ന് പറഞ്ഞ മുസനബി അലൈഹി സ്വലാത്തു വസ്സലാമെ പറഞ്ഞുവിടുന്നത് അവിടെ വെച്ചാ. ഈ പറഞ്ഞുവിടുന്ന സന്ദർഭത്തിൽ മൂന്ന് കാര്യം പറഞ്ഞു കൊടുത്തു. ആദ്യത്തെ രണ്ട് കാര്യവും ഈ മൂന്നാമത്തെ കാര്യം. ഈ മൂന്നാമത്തെ കാര്യം പറഞ്ഞിടത്ത് ഖുർആൻ പറഞ്ഞത് ഇതിനടിയിൽ ഒരു നിധിയുണ്ട്. നിധി എന്ന് പറഞ്ഞാൽ അത് രണ്ട് അനാഥകളായ മക്കളുടേതാണ്, അവരുടെ പിതാവ് അത് സംരക്ഷിച്ചിട്ടുള്ളതാണ്. അവർ വളർന്നു വരുമ്പോൾ അവർക്ക് കിട്ടുന്നതിന് വേണ്ടിയാണ് അള്ളാഹു എന്നോട് കൽപ്പിച്ചത്. അത് മറ്റുള്ളവരെ എടുത്തോണ്ട് പോകാതെ അതൊന്ന് ഭദ്രമാക്കി കെട്ടി സൂക്ഷിച്ചു വെക്കാൻ പറയുകയാണ്. മാതാപിതാക്കൾ സജ്ജനങ്ങളായിട്ട് ജീവിച്ചാൽ അതിന്റെ ഗുണം മുഅ്മിനീങ്ങളായ മക്കൾക്ക് ചിലപ്പോ തലമുറകൾ വരെ കിട്ടുമെന്ന് അതൊരു ഭാഗ്യം തന്നെ. എന്റെ ഐശ്വര്യം അവരുടെ ദുആ അതിന്റെ വളക്കത്തുകൾ മക്കൾക്ക് കിട്ടും ഉറപ്പാണ്. പക്ഷെ മുഅ്മിനായിരിക്കും മക്കളോട് മാതാപിതാക്കൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കർമ്മ എന്ന് പറയുന്നത് തക്കവയോടുകൂടി മാതാപിതാക്കൾ ജീവിക്കുക എന്നുള്ളതാണ്. അതാ മക്കൾക്കും തലമുറകൾക്കും ഗുണകരമായിരിക്കും. നമ്മുടെ സമ്പാദ്യത്തിലും നമ്മുടെ ജീവിതത്തിലും നമ്മുടെ സൂക്ഷ്മതയിലും നമ്മുടെ ഇബാദത്തിലും ആമകൾ ഒഴിവായി നിൽക്കുന്നതിലും സൂക്ഷ്മതയോടെ ജീവിക്കുന്നവരുടെ മക്കൾക്ക് അതിന്റെ ഗുണം കിട്ടും. അത് ഏറ്റവും വലിയൊരു സമ്പാദ്യമാണ് മക്കളോട് ചെയ്യുന്നത്, ഏറ്റവും വലിയൊരു ഗുണമാണ്. തലമുറകളോട് കിട്ടുമെന്നാണ് ഈ ആയത്തിന്റെ താഴെ അഹമ്മദുള്ളാഹി തആലയെ എഴുതിയിട്ടുള്ളത്. ഈ അബൂഹുമാ സാലിഹ എന്ന് പറഞ്ഞിടത്ത് ഈ രണ്ട് കുട്ടികളുടെ വാപ്പയാണെന്നും അതല്ല അവരുടെ പിതാവിൽപ്പെട്ട ഒരാളാണ് ഏഴാമത്തെ തലമുറയിലുള്ള ആളാണെന്നൊക്കെ തഫ്സീർ വരുന്നുണ്ട്. അത്രത്തോളം കിട്ടുമെന്ന് പാരമ്പര്യം അനുസരിച്ച് തപ്പോയോടുകൂടി ജീവിക്കുന്നവരുടെ മക്കൾ മുഅ്മിനീങ്ങളാണെങ്കിൽ അവർക്ക് അതിന്റെ ഹൈറ ബർക്കാത്തും കിട്ടും. അതുകൊണ്ട് സാധാരണ പറയുമല്ലോ, മക്കൾ നന്നാണെങ്കിൽ മാതാപിതാക്കൾ അതിനേക്കാൾ കൂടുതൽ നന്നാണ്. നമ്മുടെ സൂക്ഷ്മത, നമ്മുടെ തക്കവ, നമ്മുടെ ഭാവമായിട്ടുള്ള ബന്ധം നമ്മുടെ മക്കളെ നന്നായി ബാധിക്കും. അവർക്ക് കിട്ടും, ബോധിക്കും, ദുനിയാവിന്റെ ആസ്വാദത്തിന് അനുഗ്രഹങ്ങൾ ഉണ്ടാവും. സഹോദരങ്ങളെ, ഇപ്പൊ ഞാൻ ഈ വിഷയം പറയാനുള്ള കാരണം പറയും, ഗൃഹീയമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ഓർമ്മിപ്പിക്കാനുണ്ടായി. നമ്മുടെ മദ്രസകളൊക്കെ തുറന്നു, നമ്മുടെ സ്കൂളുകൾ തുറക്കാൻ പോകുന്നു. സ്വാഭാവികമായും എല്ലാവരും നമ്മുടെ മക്കളുടെ വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ, അവരുടെ ഭാവിയുടെ വിഷയത്തിൽ ഗൗരവമായി ചിന്തിക്കുന്നവരും എല്ലാവരും ഗൗരവമായി ചിന്തിക്കും. നമ്മുടെ നാട്ടിൽ മാഷാ പല നാടുകളുണ്ട് നമ്മുടെ രാജ്യത്ത് അങ്ങനെ ചിന്തിക്കാത്തവർ. ആ ചിന്താശൂന്യതയുടെ പേരിൽ സമുദായം തന്നെ വളരെ താഴോട്ട് പോയിക്കൊണ്ടിരിക്കുക, വളരെ താഴോട്ട് പോയിക്കൊണ്ടിരിക്കുക. പല നാടുകളും എടുത്തു നോക്കിയാൽ, ഞങ്ങളൊക്കെ ദൈവത്തിൽ പഠിക്കുന്ന സമയത്ത് ഞങ്ങളെപ്പോഴും പറയും, വാപ്പായ്ക്ക്
ഒരു പോട്ടിന്റെ പണത്തിന് ഒരു പോയ മോനെ ചെറുപ്പത്തിൽ എടുത്ത് കെട്ടിയിട്ട് പോകും. ഞാൻ പോകത്തില്ലല്ലോ മരിക്കുന്നവരെ, അതെങ്ങനെ പോകും? കാരണം അവർക്ക് വേണ്ട രീതിയിൽ ഒന്നില്ല, വിദ്യാഭ്യാസം അങ്ങനെയുള്ള ഉണർവൊന്നും സ്വാഭാവികമായി കിട്ടുന്നില്ല. അതിന്റെ ഒരു ദുരന്തം ഇന്ത്യൻ മുസ്ലിമീങ്ങൾ ഒട്ടത്തിൽ അനുഭവിക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ ദക്ഷിണേന്ത്യ അങ്ങനെയല്ല. ഇപ്പോൾ അഹമ്മദാബാദിൽ ഒരുപാട് മാറ്റങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട്, ഉണ്ടായി വരുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ കേരളം, നമ്മൾ ആ കാര്യത്തിൽ നല്ല ബോധവാന്മാരാണ്. ആ വിഷയത്തിൽ എല്ലാവരും ശ്രദ്ധയുള്ളവരാണ്. പക്ഷെ ആ ശ്രദ്ധയുടെ കൂട്ടത്തിൽ നമുക്കൊരിക്കലും ഇസ്ലാം നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്, ദീൻ നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. കൂടുതൽ പറയേണ്ടതില്ല, നമുക്ക് എല്ലാവർക്കും അറിയാം. ഇന്നത്തെ ഒരു സാഹചര്യം, നമുക്ക് നമ്മുടെ മക്കളെ പഠിപ്പിക്കണം, അവരെ കലാലയങ്ങളിൽ അയക്കണം. പക്ഷെ കലാലയങ്ങളുടെ അവസ്ഥ എന്താണ്? ഞാനത് പറയേണ്ട കാര്യം, എന്നേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് അറിയാം. ഏറ്റവും നന്നായിട്ട് ഒരു സമൂഹത്തെ വളർത്തിക്കൊണ്ടു വരേണ്ട സ്ഥലമാണത് അല്ലെ? വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്ന് പറഞ്ഞാൽ സംസ്കാരത്തിന്റെ കേന്ദ്രങ്ങളെന്നാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. സംസ്കാരത്തിന്റെ കേന്ദ്രങ്ങളാണ് നമ്മളെ കുട്ടികളെ നന്നായി വളർത്തി അവരെ സംസ്കാര സമ്പന്നരാക്കുന്നത്. അവർ ചിന്തിക്കുന്നവരും ബോധമുള്ളവരും ബുദ്ധിയുള്ളവരും ആ രീതിയിൽ അവർക്ക് ഭൗതികമായി ഉയർന്ന അവസ്ഥയിലേക്ക് കൊണ്ടുവരുന്ന കേന്ദ്രങ്ങളാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ. പക്ഷെ ഇന്നത്തെ അവസ്ഥ എന്താണ്? ചിന്താപരമായി, വിശ്വാസപരമായി, ദാർഢികമായി, പരിപൂർണമായ അധപതനത്തിന്റെ ഒരു കൂടാരമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ദുരന്ത സാഹചര്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. എത്രയോ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് യൂറോപ്പിൽ നടമാടിയ അത്തരം ചിന്തകളും അശ്ലീലങ്ങളും ഒക്കെ നമ്മുടെ നാടുകളിലേക്കും എത്തിക്കഴിഞ്ഞു. നമ്മുടെ നാട്ടിൽ അത് പ്രയോജനവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ദുരന്ത സാഹചര്യം. എത്രത്തോളം എന്ന് വെച്ചാൽ കരിക്കുലത്തിൽ പോലും പാഠ്യപദ്ധതികളിൽ പോലും അധ്യാപകർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റാത്ത മാന്യതയുള്ള അധ്യാപകർ കേട്ടോ, പറഞ്ഞു കൊടുക്കാൻ പറ്റാത്ത രീതിയിലുള്ള കണ്ടൻസുകൾ കുട്ടികളെ പഠിപ്പിക്കാൻ അവർ നിർബന്ധിതരാകുകയാണ്. എങ്ങനെ പഠിപ്പിക്കാവുന്ന അങ്ങനത്തെ അവസ്ഥയിലേക്ക് പോകണം നമ്മുടെ നാട്. നമ്മുടെ വിദ്യാഭ്യാസം, വിദ്യാഭ്യാസ ഏർപ്പാടുകൾ, നമ്മുടെ ഗവൺമെന്റുകൾ ഇതെല്ലാം അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ലോകത്തെ മനുഷ്യരെ വഴികേടിലാക്കുന്നത്, നമ്മുടെ തലമുറയെ വഴികേടിലാക്കുന്നതിന് അവർ ഉപയോഗിക്കുന്ന രണ്ടു മാർഗങ്ങൾ, ഒന്ന് അവരുടെ ഹൃദയങ്ങളിൽ സംശയങ്ങൾ ഇട്ട് കൊടുക്കുക എന്നുള്ളതാണ്. ശരിയായ കാര്യങ്ങളിൽ, വിശ്വാസ കാര്യങ്ങളിൽ സംശയങ്ങൾ ജനിപ്പിക്കുക. രണ്ടാമത് അവരെ വികാരങ്ങൾ അടിമപ്പെടുത്തുക എന്നുള്ളതാണ്. നമുക്കറിയാം എങ്ങനെ ലൈംഗികമായ ജീവിതം നയിക്കണം, അതിന് അതിരുകളും അതിർവരമ്പുകളും ഒന്നുമില്ല. ഇതൊക്കെ പഠിപ്പിക്കേണ്ട, ഇത് നാട്ടിൽ ജീവിക്കുന്നവർക്ക് പഠിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ. അത് കാട്ടിൽ ജീവിക്കുന്നവർ എന്നേ പുലർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സമ്പ്രദായമാണ്. അതിന് കരിക്കുലത്തിൽ എഴുതി വെച്ചിട്ട് നാട്ടിൽ പഠിപ്പിക്കേണ്ട കാര്യമുണ്ടോ? പക്ഷെ ആരോട് ചോദിക്കാൻ, ആരോട് പറയാൻ? അപ്പൊ ഈ കാട്ടിലെ സംസ്കാരം ഹിംസ ജീവിക്കുന്ന വളരെയില്ലാത്ത ജന്തു ജീവജാലങ്ങളെ പോലെയാണ് ഭൗതികവാദികൾ എപ്പോഴും മനുഷ്യനെ കണ്ടിട്ടുള്ളത്. അവര് മുമ്പേ കണ്ടു, അത് പണ്ടേ പറയുന്നു, ഇപ്പോൾ അത് പ്രായോഗികവൽക്കരിക്കുന്നു. അതിന് ഏറ്റവും പരിശുദ്ധമായ, ഏറ്റവും സംസ്കാര സമ്പന്നമായ രാജ്യത്തിന്റെ ഏറ്റവും വലിയ സമ്പത്തായ കലാലയങ്ങളെ പോലും അതിന് ഉപയോഗിക്കുന്നത് പറയുമ്പോൾ തീക്കട്ടയിൽ ഒരു കുറുമ്പലിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പക്ഷെ അത്തരം ഒരു സംരംഭമാണ് ഉള്ളതിന്റെ പേരിൽ നമുക്ക് വിദ്യാഭ്യാസം നടക്കാൻ പറ്റുമോ? കുട്ടികളെ അയക്കാതിരിക്കാൻ പറ്റുമോ? സാധ്യമല്ല. അപ്പൊ അവിടെയൊക്കെ നമുക്ക് നമ്മുടെ മക്കൾ, നമ്മുടെ വിദ്യാർത്ഥികൾ ഏത് സാഹചര്യത്തിൽ പോയാലും മൂല്യത്തോടുകൂടി, ധാർമ്മികബോധത്തോടുകൂടി, സംസ്കാരത്തോടുകൂടി, വിശ്വാസത്തോടുകൂടി ജീവിക്കുന്നവരായി അവരെ മാറ്റിയെടുക്കാവുന്ന തർബിയത്തിൽ ആ ശക്തി ഇസ്ലാം നിന്നുണ്ട്. വിശേഷിച്ചാൽ ഇല്ലാതായി പോയിട്ടില്ല. പരിശുദ്ധ ഇസ്ലാം ഈ സമൂഹത്തെ ചാണകക്കുഴിയിൽ നിന്നാണ് എടുത്തുകൊണ്ട് വന്നത്. സഹാബികളൊക്കെ ഒരു കാലഘട്ടത്തിൽ ആരായിരുന്നു? അവരെ ആ ചാണകക്കുഴിയിൽ എടുത്തിട്ട് ഹൈറുൽഖുറാനിൽ എത്തിച്ചത് പരിശുദ്ധ ഖുർആനാണ്. അതുണ്ടാക്കിയ മാറ്റം, ആ മാറ്റത്തിലൂടെ അവർ മാറി, സമ്പൂർണമായി മാറി. ജാഹിലിയത്തിൽ നിന്നും ഇസ്ലാമിലേക്കുള്ള തിരിച്ചുപോക്ക്, ജാഹിലിയത്തിൽ നിന്നും ഹൈറുൽഖുറാനിലേക്കുള്ള തിരിച്ചുപോക്ക്, അഥവാ കലാന്ത കാലത്തിൽ നിന്നും ഏറ്റവും ഉത്തമമായ നൂറ്റാണ്ടിലേക്കുള്ള ഒരു പോക്ക്, അതാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തെ സംഭവിച്ചതെങ്കിൽ വളരെ ശക്തമായി ഇന്നും അതിന്റെ സന്ദേശം നിലനിൽക്കുന്നുണ്ട്. ആ ഹദീസ് ശക്തമായി അതിന്റെ സന്ദേശങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഇത് നമ്മുടെ കുടുംബങ്ങളിലേക്ക് പകരണം, മഹന്തികളിൽ പകർന്നു കൊടുക്കണം, മക്കൾക്ക് എത്തിച്ചേരണം, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അങ്ങനെ വളർന്നു വരുന്ന മക്കൾ ലോകത്തെവിടെ പോയാലും അവനൊരു പ്രശ്നവും ഇല്ലാതെ
അവരുടെ വിശ്വാസത്തിന് കോട്ടമല്ലാത്ത രീതിയിൽ, അവരുടെ ജീവിത ശൈലികളിൽ കോട്ടങ്ങൾ വരാത്ത രീതിയിൽ അവരെ നല്ല സംസ്കാര സമ്പന്നരായി വളർത്തിക്കൊണ്ടുവരാനുള്ള ശ്രദ്ധ രക്ഷകർത്താക്കൾക്ക് സമൂഹത്തിന് ഗൗരവമായിട്ടുണ്ടെങ്കിൽ സഹോദരങ്ങളെ അവരെങ്ങനെയാണ് വളർന്നത്? അങ്ങനെ വളരുന്നില്ലേ? എന്തെല്ലാം തിന്മകളുടെ ഇടയിലും വളരെ നല്ല രീതിയിൽ ജീവിക്കുന്ന എത്രയോ മക്കളുണ്ട്. അവരെ തിന്മകൾക്കൊക്കെ പോകാതെ ജീവിക്കുന്നത് മനുഷ്യന് മാത്രം സാധിക്കുന്ന ഒരു കാര്യം വേറെ കഴിയില്ല. ബാക്കിയുള്ളവരുടെ ജനിതക കോഡിൽ എഴുതി വെച്ചേക്കുന്നത് പോലെ മുമ്പേ കവിക്കുന്ന ഗവൺമെന്റ് പിന്നേ കവിക്കും ബഹുഗോപ്പണെല്ലാം ഇങ്ങനെ പോവുകയുള്ളു. മനുഷ്യനെ മാറി സഞ്ചരിക്കാൻ പറ്റും, അവരൊഴുക്കിനെതിരെ നീന്താൻ പറ്റും, അവര് സാഹചര്യം മനസ്സിലാക്കി ജീവിക്കാൻ പറ്റും. അതിനുള്ള പ്രാപ്തി ശക്തി കഴിവന്മാർ കൊടുത്തിട്ടുണ്ട്. അത് നമ്മുടെ മക്കളെ കുട്ടികളെ വളർത്തിയെടുക്കണം, അത് അവരെ ധീരമായിട്ട് ബന്ധിപ്പിക്കണം, മദ്രസ സംവിധാനങ്ങൾ ശക്തമാക്കണം, മദ്രസകളുമായി ബന്ധിപ്പിക്കണം, മസ്ജിദുകളുമായി ബന്ധിപ്പിക്കണം, നമസ്കാരത്തിന്റെ കാര്യം പറയണം, വീടുകളിൽ നമ്മൾ അവർക്ക് ദീനിയായ തർബിയത്ത് ആൺകുട്ടികൾക്കും കൊടുക്കണം, പെൺകുട്ടികൾക്കും കൊടുക്കണം, പെൺമക്കളെ കൂടുതൽ സൂക്ഷിക്കണം. കലാലയങ്ങൾ തെരഞ്ഞെടുക്കുമ്പോ ആപേക്ഷികമായി മാന്യതയും കുറച്ചൊക്കെ പിന്നെ സംസ്കാരവും ദീനുമൊക്കെ സാധിക്കുന്ന കലാലയങ്ങൾ തെരഞ്ഞെടുക്കണം. അവരെ മോനെന്ന് അടുപ്പന്ന് ഐഐടിയിൽ പഠിക്കുന്നവരാകണം എന്ന മാത്രം ചിന്ത അത് വേണ്ട. മോൻ വളർത്ത പക്ഷെ തെരഞ്ഞെടുക്കപ്പെടുന്ന ആ കലാലയങ്ങളുടെ വിഷയത്തിൽ നമുക്കൊരു കാഴ്ചപ്പാടുണ്ടാകണം. ഈ രീതിയിൽ ശ്രദ്ധിക്കാൻ നമ്മളോട് ദീൻ കൽപ്പിച്ചിട്ടുണ്ട്. ഏതൊരു കുട്ടി ജനിച്ചാലും അവൻ ഇസ്ലാമിലായിട്ടാണ് ജനിച്ചിട്ടുള്ളത്. അവന്റെ മാതാപിതാക്കളാണ് അവനെ യഹൂദിയാക്കിയത്, അവനെ നസ്രാനിയാക്കിയത്, അവനെ അഗ്നിയാരാധകനാക്കിയത് എന്ന് എന്നാണ് ഹദീസിന്റെ താല്പര്യം. അതുകൊണ്ട് നമ്മൾ ഏതൊന്ന് പറഞ്ഞു കൊടുത്തും ചൊല്ലിക്കൊടുത്തും നേരെയാക്കാൻ ശ്രമിക്കുന്നോ അതനുസരിച്ച് അവരുടെ രീതിയിലും സ്വഭാവത്തിലും ഒക്കെ നന്മയുണ്ടാകും. പിന്നെ നമ്മൾ ഇങ്ങനെ കണക്കാക്കരുത്, അവരെ കൊച്ചുകുട്ടി എല്ലാവരും പഠിക്കണം, അതങ്ങനെ പോകണം. അതുകൊണ്ട് നിസ്കാരം സർക്കാർ ബെൻഡ് ചെയ്യാൻ പറ്റും, അവൻ സുബൈക്ക് അൽബെൻഡ് ചെയ്യാൻ പറ്റും, അവനെ മദ്രസ അൽബെൻഡ് ചെയ്യാൻ പറ്റും. ഈ രാഘവ ചിന്തയുണ്ട്, അത് അപകടമാണ്, അത് അപകടമാണ്. അതുകൊണ്ട് നമ്മൾ ഗൗരവമായി ശ്രദ്ധിക്കുക. ആരമേ നല്ല തക്കവയോടുകൂടി ജീവിക്കാനുള്ള ഭാഗ്യം നമുക്കും നമ്മളുടെ മക്കൾക്കും നമ്മുടെ കുടുംബക്കാർക്കും മുഴുവൻ മുമ്പിനങ്ങൾക്കും നസീബാക്കുമാറാകും.